ഇലക്ട്രിസിറ്റി, അതില് ലെഡ്ജർ ക്രിയേഷൻ വരെ നമ്മൾ എത്തിയിരുന്നു അല്ലെ. ലെഡ്ജർ ക്രിയേഷൻ വരെ നമ്മൾ എത്തിയിരുന്നു. അതില് ഇൻപുട്ട് സി ജി എസ് ടിയും ഇൻപുട്ട് എസ് ജി എസ് ടിയും ഔട്ട്പുട്ട് സി ജി എസ് ടി ഔട്ട്പുട്ട് എസ് ജി എസ് ടി ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ലെഡ്ജർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മറ്റെന്താ ഇതിലെ അതിനുശേഷം നമ്മൾ ഓക്കെ അതിനുശേഷം നമ്മൾ മറ്റേ പർച്ചേസിന്റെയും സെയിൽസിനെ എഡിറ്റ് ചെയ്തു. അത് ടാക്സബിൾ ആണ്, ഈ പർച്ചേസ് സെയിലും ടാക്സബിൾ ആണ്. അത് മാത്രമല്ല അതിന് പോസ്റ്റ് വിത്തൗട്ട് ടാക്സ് അലൗഡ് ടിക്കും കൂടെ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെറ്ററുകളെ നമുക്ക് ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് ഇവിടെ അസൈൻ ചെയ്യണം. അതായത് ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ പർച്ചേസ് അക്കൗണ്ട് ഒക്കെ ഇട്ട് വെണ്ടർ എന്ന് പറയുന്ന സാധാരണ ഒരു പർച്ചേസ് എൻട്രി ചെയ്യുന്ന എങ്ങനെയാണ്, പർച്ചേസ് അക്കൗണ്ട് ഒക്കെ ഇൻപുട്ട് ജി എസ് ടി ഇൻപുട്ട് എസ് ജി എസ് ടി ടു വെണ്ടർ എന്നാണ് എഴുതുന്നത്. അതേസമയം നമ്മളിവിടെ പർച്ചേസ് അക്കൗണ്ട് ഒക്കെ ഇട്ട് വെണ്ടർ എന്ന് മാത്രമേ ചെയ്യുള്ളൂ, പർച്ചേസ് അക്കൗണ്ട് ഒക്കെ ഇട്ട് വെണ്ടർ എന്ന് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതിന്റെ പോസ്റ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ടാക്സിലേക്കുള്ള പോലും അല്ലെങ്കിൽ ടാക്സിന്റെ എമൗണ്ടുകളും കാര്യങ്ങളും ലെഡ്ജറിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞതാണ് ജി എസ് ടിയുടെ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ്. അതായത് ലെഡ്ജറും ജി എസ് ടിയുടെ എമൗണ്ടും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് വേണ്ടി ലെഡ്ജർ അസൈൻ ചെയ്യാനുണ്ട്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നെക്സ്റ്റ് ഹെഡിങ് എഴുതുക അസൈൻ ജി അക്കൗണ്ട് ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ്. ജി അക്കൗണ്ട് ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് ഇവിടെ നമ്മൾ ലെഡ്ജർ അസൈൻ ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ്, അതായത് നമ്മുടെ പ്രൊസീജിയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ഏതൊക്കെയാണോ അതിലേക്കാണ്. നമുക്ക് ആദ്യം നമ്മുടെ പ്രൊസീജിയർ ഇന്നലെ എടുത്ത പ്രൊസീജിയർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഒ ബി പേ ഒ ബി വൈ ചെക്ക് ചെയ്യാം. നമ്മുടെ പ്രൊസീജിയർ നമ്മുടെ ടാക്സ് ജി എസ് ടി ആണ് നമ്മുടെ പ്രൊസീജിയർ. ടാക്സ് ജി എസ് ടി ടാക്സ് ജി എസ് ടി സെലക്ട് പ്രൊസീജിയർ നമുക്ക് ഇതിലിവിടെ അക്കൗണ്ട് കീ എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷൻ കിടക്കുന്ന ഐറ്റത്തിലേക്കാണ് നമ്മൾ എടുത്ത് അസൈൻ ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞതാണ് അക്കൗണ്ട് കീ എന്ന് ഉദ്ദേശിക്കുന്ന ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, അതായത് ടാക്സിനെ ലെഡ്ജറുമായിട്ട് അസൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് അക്കൗണ്ട് കീ അല്ലെങ്കിൽ പ്രോസസ് നമ്മൾ വിളിക്കുന്നത്. ദെൻ കണ്ടീഷൻ ടൈപ്പ് എന്ന് പറയുന്ന കോഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ പറയുന്ന ഐ സി ജി അതായത് ഇൻപുട്ട് സി ജി എസ് ടി ഐ എസ് ടി ഇൻപുട്ട് എസ് ജി എസ് ടി അതിനുശേഷം എന്താണുള്ളത് ഔട്ട്പുട്ട് സി ജി എസ് ടി ഒ സി ജി അതുപോലെ തന്നെ ഔട്ട്പുട്ട് എസ് ജി എസ് ടി ഒ എസ് ടി ഈ മൂന്ന് നാല് കാര്യങ്ങളിലേക്കാണ് നമുക്ക് ലെറ്റർ അസൈൻ ചെയ്യേണ്ടത്. അത്രയാണ് നമ്മുടെ ലെറ്റേഴ്സ് ഉള്ളത്. അപ്പം നേരെ നമുക്ക് കഴിഞ്ഞ മുമ്പത്തെ പേജ് എടുക്കാം. ഫസ്റ്റ് ഏതാണ് ഇൻപുട്ട് ഇൻപുട്ട് സി ജി എസ് ടിയുടെ കോഡ് ഐ സി ജി അല്ലെ. ഐ സി ജി സെലക്ട് ചെയ്യാം. Go to ICG. ICG. Okay. ഇതാണ് ഐ സി ജി ഇൻപുട്ട് സി ജി എസ് ടി. ഡബിൾ ക്ലിക്ക് ഓൺ ഇൻപുട്ട് സി ജി എസ് ടി. ഡബിൾ ക്ലിക്ക് ഓൺ ഐ സി ജി. അതോ ഇൻപുട്ട് സി ജി എസ് ടി എന്നുള്ള കുറെ ഉണ്ടാവും, ഇവിടെ ഐ സി ജി എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ഓൺ ഐ സി ജി. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. എൻ്റർ. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. എൻ്റർ. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. എൻ്റർ. ദെൻ സേവ്.
then account will select a input cgst, account will select a input cgst, account will select a input cgst, input cgst, input cgst, then save em. അപ്പൊ ഇൻപുട്ട് സി എസ് ടിയിലേക്ക് ലെറ്റർ അസൈൻ ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്തത് ഐ എസ് ടി അല്ലെ, ഐ എസ് ടി ബാക്കിലേക്ക് പോവാ. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ഓൺ ഐ എസ് ജി, ഡബിൾ ക്ലിക്ക് ഓൺ ഐ എസ് ജി, ഐ എസ് ജി ഔട്ട്പുട്ട് എസ് ജി എസ് ടി, ഡബിൾ ക്ലിക്ക് ഓൺ ഐ എസ് ജി, ദെൻ സേവ് ചെയ്യുക കൺട്രോളർ, സേവ് ചെയ്യുക കൺട്രോളർ, അക്കൗണ്ടിൽ എഫ് ഓർ ചെയ്യുക സെലക്ട് ഇൻപുട്ട് എസ് ജി എസ് ടി, അക്കൗണ്ടിൽ എഫ് ഓർ ചെയ്യുക സെലക്ട് ഇൻപുട്ട് എസ് ജി എസ് ടി, account level for here select the input sgst, account level for here select the input sgst. You go and stand on his head, otherwise he will busy in other things and he will not give you money. What is sgst? I told him two times, give him, give him, give him. ഇനി എന്തിനാ, ഇനി നമുക്ക് output sgst ലേക്ക് output sgst ലേക്ക് ആണ് വെച്ചിട്ട് അല്ലേ, നേരെ output output sgst ലേക്ക് output cgst ocg osg ocg double click on ocg, double click on ocg, double click on ocg, there is ocg, yes, double click on ocg output cgst, then save your account left for you, account left for you select it. Output CGST. Output CGST. Output CGST. Output CGST. Then save it. Save it. Then back to F3. Double click on output SGST. ISG. Play. ISG. ISG. Yes. Double click on ISG, ISG, save here, then account left for here, account left for, then select it, select output SGST, save here. Okay, ini ഇതൊക്കെ വേണം. ഇനി നമുക്ക് ഇപ്പം സി ജി എസ് ടി, എസ് ജി എസ് ടി എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഐ ജി എസ് ടി ഉണ്ടെങ്കിൽ ഐ ജി എസ് ടിക്ക് ഇതുപോലെ തന്നെ ലെഡ്ജർ അസൈൻ ചെയ്യണം. ഓക്കെ, സേവ് ചെയ്യും. നമ്മൾ ലെഡ്ജർ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓട്ടോമാറ്റിക് പ്രോസസ്സിന് വഴി ലെഡ്ജർ അസൈൻ ചെയ്യും. ഇപ്പം നമ്മൾ എന്തൊക്കെ സെറ്റിംഗ് ചെയ്തത്? ആദ്യം കണ്ടീഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് കണ്ടു, അതിനുശേഷം പ്രോസസ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് കണ്ടു, അതിനുശേഷം കണ്ടീഷനും പ്രോസസ്സും ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ പ്രൊസീജിയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കണ്ടു. ആ പ്രൊസീജിയർ നമ്മുടെ കമ്പനി കോഡ് കൺട്രി ആയിട്ട് അസൈൻ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നുള്ള നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം ടാക്സ് കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഓക്കെ, ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഓട്ടോമാറ്റിക് പോസ്റ്റ് അല്ല സോറി, നോൺ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വേണ്ടി സീറോ, ഏതാണ് സീറോ പെർസെൻറ്റേജ് ഇൻപുട്ട്, ഇൻപുട്ട് ടാക്സ് ആയിട്ട് സീറോ പെർസെൻറ്റേജും ഔട്ട്പുട്ട് ആയിട്ട് സീറോ പെർസെൻറ്റേജ് നമ്മളോട് അസൈൻ ചെയ്തു. അതിനുശേഷം ലെഡ്ജറിലേക്ക് വന്ന് ജി എസ് ബി എസ് എഫ് സീറോ സോറി ഇൻപുട്ട് സി ജി എസ് ടിയും ഇൻപുട്ട് സി ജി എസ് ടിയും ഔട്ട്പുട്ട് സി ജി എസ് ടിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നേരെ പർച്ചേസും സെയിലും എഡിറ്റ് ചെയ്ത് ടാക്സബിൾ ആണെന്നുള്ള സെറ്റ് ചെയ്തു. അതിനുശേഷം ഓട്ടോമാറ്റിക് പോസ്റ്റിന് വേണ്ടി നമ്മൾ അസൈൻ ചെയ്തു. ഇത്രയാണ് സെറ്റിംഗ്സ്, ജി എസ് ടിയുടെ സെറ്റിംഗ്സ് ഇത്രയാണ്. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പർച്ചേസ് ക്ലോസ് ചെയ്യാം. പർച്ചേസ് ഇൻവോയ്സ് എഫ് ഡാഷ് 43, എഫ് ഡാഷ് 40, പർച്ചേസ് ഇൻവോയ്സ് എഫ് ഡാഷ് 43, എമൗണ്ട് ഒരു 1 lakh എമൗണ്ട് ആണ്. നമ്മളിപ്പോ ചെയ്യുന്ന എന്താണ്, പർച്ചേസ് ഇൻവോയ്സ് എൻട്രി ആണ് അല്ലെ, യെസ്, അത് ശ്രദ്ധിച്ചു വെക്കണം. പർച്ചേസ് ഇൻവോയ്സ് എൻട്രി ആണ് നമ്മൾ ചെയ്യുന്നത്. ഇൻവോയ്സ് എൻട്രി പ്രത്യേകം എന്താ, ഇൻവോയ്സ് എൻട്രി പ്രത്യേകം എന്ന് പറയുന്നത് ഇൻവോയ്സ് എൻട്രിക്ക് അത് ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയായിരിക്കും, അതിനകത്ത് ഗുഡ്സിന്റെ വാല്യൂ എത്രയാണോ അത് പ്ലസ് ടാക്സ് വാല്യൂയും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത് ഇൻവോയ്സ് വാല്യൂ. ഞാനിവിടെ നമ്മളിപ്പോ എഫ് ഡാഷ് 43 ൽ 100,000 രൂപ എമൗണ്ട് ഞാനിവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്,
ആ 1 ലക്ഷം രൂപയ്ക്കകത്ത് തന്നെ എന്തൊക്കെയുണ്ട്, പർച്ചേസ് ഗുഡ്സിന്റെ ഒറിജിനൽ വാല്യൂ, അതിന്റെ 18% ടാക്സ് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് 1 ലക്ഷം രൂപ. അങ്ങനല്ലേ നമ്മൾ ഈ വോയിസ് വാല്യൂ കണക്കാക്കുന്നത്. ഇവിടെ ഇതാണ് പ്രശ്നം. പ്രശ്നമല്ല ആക്ച്വലി, നമുക്കിവിടെ ഗുഡ്സിനെ നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് ഇന്ന ക്വാണ്ടിറ്റി ഇന്ന ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇൻവോയിസ് ചെയ്യേണ്ട എൻട്രിയാണ് ഇടുന്നത്. ഇൻവോയിസ് ചെയ്യണമെന്ന് പറയുന്നത് ബില്ലിന്റെ ഏറ്റവും അവസാനം കാണുന്ന എൻട്രിയാണ്, അതിന് മുകളിലായിട്ട് ഗുഡ്സിന്റെ വാല്യൂ ഉണ്ടാവണം, ടാക്സ് വാല്യൂ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ടാക്സ് എന്ന് ചെയ്യുന്നത്. ഇൻക്ലൂഡ് ടാക്സ് ഇപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ ഇവിടെ കാര്യമുള്ളൂ, അല്ലാതെ മറ്റു രീതിയിൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഗുഡ്സ് ഇവിടെ അവൈലബിൾ അല്ല. ഗുഡ്സ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്ക്ലൂഡ് ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ സാധാരണ ജനറൽ എൻട്രി ഇടുന്ന പോലെ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ 1 ലാഖ്, ദെൻ ഇൻപുട്ട് സി എസ് ടി 9% 9000, ഔട്ട് ഇൻപുട്ട് എസ് ജി എസ് ടി 9% 9000, ടു വെൻഡർ 1 ലാഖ് 18,000 എന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ എൻട്രി ആണെങ്കിൽ നമ്മളിവിടെ 1 ലാഖ് 80,000 കൊടുത്താൽ മാത്രമേ 1 ലാഖ് 80,000 കൊടുത്താൽ മാത്രമേ നമുക്ക് പർച്ചേസിന്റെ എമൗണ്ട് 1 ലാഖും, ഇൻപുട്ട് സി ജി എസ് ടി 9%, അതായത് 9,000, ഔട്ട്പുട്ട് എസ് ജി എസ് ടി 9,000, ടോട്ടൽ വെണ്ടർക്ക് 1 ലാഖ് 80,000. അപ്പൊ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ, നമ്മളിവിടെ ഗുഡ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എക്സ്ക്ലൂഡ് ടാക്സ് ചെയ്യാൻ പറ്റില്ല. ഇൻക്ലൂഡ് ടാക്സ് ബില്ല് മുതൽ മുകളിലേക്കാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പറ്റുള്ളൂ. ഇനി മെനി ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ 1 ലക്ഷത്തിനകത്ത് തന്നെയാണ് പർച്ചേസ് എമൗണ്ടും, ആ പർച്ചേസ് എമൗണ്ടിന്റെ 18% ജി എസ് ടി 15% ജി എസ് ടിയോട് ചേരുന്നതാണ് എന്ത്, 1 ലക്ഷം രൂപ എന്ന് പറയുന്നത്. GL is related to tanks, please check your tanks code. Okay. ഇവിടെ നമ്മൾ രണ്ട് കാര്യം കൊടുക്കാൻ കേട്ടോ, ഈ വിട്ടുപോയി. നിങ്ങൾ ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ടല്ലോ, ജേണൽ എൻട്രി എന്താ എഴുതിയിരിക്കുന്നത്, പർച്ചേസ് അക്കൗണ്ട് ഒക്കെ ഉള്ളൂ, വെണ്ടർ എന്നാണ് ജേണൽ എൻട്രി എഴുതിയിരിക്കുന്നത്. ആ എഴുതിനകത്ത് രണ്ട് കാര്യങ്ങളും ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് കാൽക്കുലേറ്റ് ടാക്സ് ടിക്ക് ചെയ്യാൻ എഴുതണം, കാൽക്കുലേറ്റ് ടാക്സ് ടിക്ക് ചെയ്യാൻ എഴുതണം. ഞാൻ അത് വിട്ടുപോയി, ഞാൻ ഒന്നുകൂടെ ടിക്ക് ചെയ്യാം. ഒന്നുകൂടെ പോസ്റ്റിംഗ് ചെയ്യാം, ഡോക്യുമെന്ററിയിൽ കറണ്ട് ഡേറ്റ് കൊടുത്തു, ദെൻ പോസ്റ്റിംഗ് 31, അക്കൗണ്ടിൽ സെലക്ട് വെണ്ടർ 18 ആണോ, 108 ആണ്, അത് കൊടുക്കുക, എൻ്റർ അപ്ലൈ ചെയ്യാം. എമൗണ്ട് 1 ലാഖ് അപ്ലൈ ചെയ്തു. ഇവിടെ കാൽക്കുലേറ്റ് ടാക്സ് ഇട്ടിരിക്കുന്നത് കാരണം ടാക്സബിൾ ആണല്ലോ, കാൽക്കുലേറ്റ് ടാക്സ് ഇട്ടിക്കുക. ടെക്സ്റ്റ് ടെക്സ്റ്റ് കൊടുക്കുക, പോസ്റ്റിംഗ് 50 40 കൊടുക്കുക, ദെൻ അക്കൗണ്ടിൽ സെലക്ട് പർച്ചേസ്, അക്കൗണ്ടിൽ സെലക്ട് പർച്ചേസ്, എൻ്റർ. എമൗണ്ട് റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർ കൊടുക്കുക. കൂടാതെ ഇവിടെ ടാക്സ് കോഡ് എന്നൊരു കോഡുണ്ട്, ടാക്സ് കോഡ്, ടാക്സ് കോഡ് റെഫർ ചെയ്യുക. അപ്പൊ അത് രണ്ട് കാര്യം എഴുതണം, കാൽക്കുലേറ്റ് ടാക്സ് എന്ന് ടിക്കാൻ എഴുതണം, ടാക്സ് കോഡ് കൊടുക്കാൻ എഴുതണം. ഓക്കെ, ഇവിടെ നമുക്കൊരു നമുക്ക് ഈ ഫുൾ പ്രൊസീജിയർ ചെയ്യാത്തതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രൊസീജിയർ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രൊസീജിയർ നമ്മുടെ സെർവറിനകത്ത് റൺ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു, അതിപ്പോ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അസൈൻ ചെയ്തിരുന്ന യൂസ് പ്രൊസീജിയർ അല്ല ഇപ്പൊ നമ്മുടെ കൺട്രിക്ക് വരണം, നമുക്ക് ചെക്ക് ചെയ്യാം. ഒ ബി ബി ജി നമ്മൾ എഴുതിയിട്ടുള്ളതാണ്, ഒ ബി ബി ജി നമുക്ക് പൊസിഷൻ പോയി കൺട്രി കൊടുക്കാം, കൺട്രി ഐ എൻ ഉണ്ടോ. ഇപ്പൊ നമ്മൾ കിടക്കുന്ന, നമ്മൾ ചെയ്തെന്തായിരുന്നു, ഇന്ത്യക്ക് അത് ടാക്സ് ജി എസ് ടി എന്ന് കൊടുത്തിരുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ കിടക്കുന്ന എന്താണ്, ടാക്സ് എസ് ജി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊസീജിയർ അല്ല, മറ്റേതോ ഒരു പ്രൊസീജിയർ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ മാറുന്ന ഓരോ ആൾക്കാർ ചെയ്യുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഫുൾ പ്രൊസീജിയർ ചെയ്യാതെ
നമുക്ക് ആവശ്യമുള്ള മാത്രം ചെയ്ത് വിടുന്നു. ടാക്സ് ജി എസ് ടി നിങ്ങളും ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മുടെ പ്രൊസീജിയർ തന്നെയാണോ കിടക്കുന്നത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ഞാനിവിടെ ആദ്യം ചെക്ക് ചെയ്തു, നമ്മുടെ പ്രൊസീജിയർ ടാക്സ് ജി എസ് ടി കൊടുത്തു. അതിനുശേഷം നേരെ ഫോർട്ടിത്തിൽ ചെന്നു, അഗെയിൻ റിപ്പീറ്റ് ചെയ്യണം ചെയ്യുന്നു, വെണ്ടറെ സെലക്ട് ചെയ്യാം, എൻ്റെ ഇതിൻ്റെ എമൗണ്ട് 1 lakh എമൗണ്ട് ആണിക്കാം, കാൽക്കുലേറ്റ് ടാക്സ് എഡിറ്റ് ചെയ്യാം, പോസ്റ്റിംഗ് 50 sorry 40, അക്കൗണ്ടിൽ സെലക്ട് പർച്ചേസ് എൻ്റെ എമൗണ്ട് റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർ എക്സിബിഎം പ്ലസ് എൻ്റെ ടാക്സ് കോഡ് കൊടുക്കില്ല. ഓക്കെ, ടാക്സ് കോഡ് കൊടുക്കണം. ടാക്സ് കോഡിൽ എഫോർ ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന M0 അല്ലെ, M0 എന്നാണ് ഇൻപുട്ട് ടാക്സ് എട്ട് 0%, M2 ഇൻപുട്ട് ടാക്സ് എട്ട് ടാക്സ് എട്ട് 80% അല്ലെ. നമ്മൾ കൊടുക്കുന്നത് ടാക്സബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇൻപുട്ട് ടാക്സ് എട്ട് ഇൻപുട്ട് ജി എസ് ടി 18 ആണ് കൊടുക്കുന്നത്. ടാക്സ് കോഡ് M1 കൊടുത്തു, ഇൻപുട്ട് ടാക്സ് എട്ട് 18% ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ടാക്സ് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം. നമ്മൾ സാധാരണ പർച്ചേസ് ഇൻവോയ്സ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കാൽക്കുലേറ്റ് ടാക്സ് ടിക്ക് ചെയ്യണം, കൂടാതെ ടാക്സ് കോഡ് പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് ടാക്സിന് 0 ഉണ്ട് 18 ഉണ്ട് അത് കൊടുക്കുക. ഇനി സെയിൽസ് ആണെങ്കിലോ അത് നമ്മൾ N0 എന്നും N1 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ഏതാണോ നമുക്ക് റിപ്പോർട്ട്. റിപ്പോർട്ട് നോക്കുമ്പോൾ ഏതൊക്കെ നോക്കണം, ആദ്യം വെണ്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് വെണ്ടർ 1 lakh വന്നിട്ടുണ്ടോ നോക്കുക, അതിനുശേഷം പർച്ചേസിന്റെ ലെറ്റർ നോക്കണം, ദെൻ ഇൻപുട്ട് CGST-ക്കും ഇൻപുട്ട് SGST-ക്കും പർച്ചേസ് എമൗണ്ടിന്റെ 9% പോയിട്ടുണ്ടോ ചോദിക്കണം. വേണ്ടേ, നമുക്ക് ആദ്യം വെണ്ടർ റിപ്പോർട്ട് നോക്കാം. സാക്ഷൻ ഐറ്റം കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇന്നാ ദിവസം 2nd തീയതി 1 lakh രൂപയുടെ ഇൻവോയ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, വെണ്ടറൈസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് നോക്കണം, ഇനി ജി എൽ റിപ്പോർട്ട് നോക്കണം. ജി എൽ റിപ്പോർട്ടിനകത്ത് ഏത് വരണം, അത് നോക്കേണ്ടത് പർച്ചേസ് ലെഡ്ജർ ആണ്. ജി എൽ അക്കൗണ്ട് സെലക്ട് പർച്ചേസ്, ജി എൽ അക്കൗണ്ട് സെലക്ട് പർച്ചേസ്. ഇന്നത്തെ ഇന്ന് 2/6/2022 എമൗണ്ട് ആക്ച്വലി നമ്മൾ കൊടുത്ത എമൗണ്ട് എത്രയാണ്, 1 lakh രൂപയാണ് നമ്മൾ കൊടുത്തത്. അതെന്താണ്, ഇൻവോയ്സ് എമൗണ്ട് ആണ് അല്ലെ. ഇൻവോയ്സ് എമൗണ്ടിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് ഗുഡ്സിന്റെ വാല്യൂ കിട്ടുന്നത്. ഈ ഗുഡ്സിന്റെ വാല്യൂ ആണ് ഇപ്പൊ കിടക്കുന്നത് 84,745.76. ഇതാണ് ഗുഡ്സിന്റെ വാല്യൂ. ഈ വാല്യൂവിന്റെ 9% CGST-യിലേക്കും 9% SGST-യിലേക്കും പോയിട്ടതിന് ശേഷം ഈ 3 കാര്യങ്ങളുടെ കൂട്ടുന്നതാണ് ഇത് 1 lakh രൂപ എന്ന് പറയുന്ന ഇൻവോയ്സ് എമൗണ്ട്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻക്ലൂഡ് ടാക്സ് എന്ന് വിളിക്കുന്നത്, ഇൻക്ലൂഡ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് തന്നെ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനേ സാധിക്കുള്ളൂ, കാരണം ഗുഡ്സ് ഇല്ല അല്ലെ. ഇപ്പൊ മറ്റു രീതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ എക്സ്ക്ലൂഡ് ടാക്സ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യേണ്ടി വരും, MMM-ൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫിനാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ മാത്രമേ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കണം. പർച്ചേസിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ടു പർച്ചേസിന്റെ വാല്യൂ 84,745.76, ഇതാണ് ഗുഡ്സിന്റെ വാല്യൂ. ഈ വാല്യൂവിന്റെ 9% എങ്ങോട്ട് പോകണം, CGST-യിലേക്ക് പോയി നോക്കാം. നമുക്ക് 9% CGST-യിലേക്ക് പോയി നോക്കാം. 9% CGST ഇൻപുട്ട് CGST-യിലേക്ക് പോകാം നോക്കാം. ഓൾ ഐറ്റം ദെൻ എക്സിക്യൂട്ട്. ഓക്കെ, 7,627.12 അതാണ് ആ എമൗണ്ട് പർച്ചേസ് കണ്ട എമൗണ്ടിന്റെ 9%. അതുപോലെ തന്നെ GST-യിലേക്ക് അതിനെ പോയി നോക്കണമല്ലോ. GST-10 ആണ് എക്സിക്യൂട്ടീവ്, ഓൾ ഐറ്റം കൊടുക്കുക എക്സിക്യൂട്ടീവ്. ഇൻപുട്ട് SGST-ലേക്കും സെയിം എമൗണ്ട് തന്നെ ട്രാൻസ്ഫർ ആയിരിക്കും. മീനിങ് എന്താ, നമ്മൾ ചെയ്ത 1 lakh രൂപന്റെ പർച്ചേസ് എമൗണ്ട് കണ്ടുപിടിച്ചു, പർച്ചേസ് എമൗണ്ട് 9% രണ്ടുകൂടെ ഒരുമിച്ച് എടുക്കാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. Thank you.
മുകളില് ഫസ്റ്റ് എടുക്കുന്ന ഇൻപുട്ട് സി ജി എസ് ടി സെയിം അമൗണ്ട് തന്നെ, രണ്ടാമത് എടുക്കുന്ന ഇൻപുട്ട് എസ് ജി എസ് ടി. മനസ്സിലായോ? മനസ്സിലായോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ഹലോ മനു, മനു മനു റെനിറ്റ് അകക്കം വരട്ടോ. ഹലോ, ഹലോ, ഹലോ റെനിറ്റ, ഹലോ, 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 ഹലോ.